അതോടൊപ്പം തന്നെ ഇവർ കാണേണ്ട കാര്യങ്ങൾ എന്താണ്, ഈ ഇതിൽ നടന്ന പ്രോഗ്രാം അതുപോലെ നടത്തുന്ന പരസ്യങ്ങൾ, പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം പൈസ കിട്ടും. പക്ഷെ പരസ്യത്തിന് ഈ ഒരു പരസ്യം വളരെ പ്രധാനപ്പെട്ട പരസ്യമാണ്. പഠിച്ചോണ്ടിരിക്കുന്ന ഒരു ആപ്പ് കണ്ട് അതിലൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തെ ഒരു പാർട്ണറായി. ഇതിലൊക്കെ ഇതിനേക്കാളും വേറെ എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഇന്ന് സമൂഹത്തിൽ നാട്ടിൽ അറിയപ്പെടുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന ചില നടന്മാരാണ്, നടന്മാരുടെ വകയാണ് ഈ ആപ്പുകളെല്ലാം. അവരാണ് ഇത് ഇതിന് വേണ്ടി ബിസിനസ് പരമായിട്ട് ഇപ്പം ഓൺലൈൻ ബിസിനസ് വളരെ മുൻപന്തി മുന്നോട്ട് വരുന്നത് കൊണ്ട് എല്ലാവരും അവനെയും മാത്രം പറ്റത്തില്ല, ഇതും കൂടെ ആണെങ്കിൽ പോകുന്നത്. ഇത് അത് മാത്രമല്ല അവർക്ക് ഈ പണത്തോടുള്ള ഒരു ആർത്തി, പണത്തോടുള്ള പ്രിയപ്പെട്ട സംഭവമാണ്, പണത്തോടുള്ള ആർത്തി നമ്മുടെ സമൂഹത്തിൽ ഏറി വരുന്നു. പ്രത്യേകിച്ച് സിനിമാ രംഗത്ത്, സിനിമാ രംഗം ഇപ്പം ആകെ സമ്പാദിക്കുന്ന സിനിമാ നടന്മാരും നടിമാരുമാണ് ഇത്രത്തോളം നിലവാരമില്ലാത്ത പരസ്യമായിട്ട് നിന്നുകൊടുക്കുന്നത്. എന്തിന്റെ പരസ്യത്തിന് പോലെ നിന്നുകൊടുക്കുന്ന ചില അറിയപ്പെടുന്ന നടിമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം തരം താണ്ടെങ്കിലും നമ്മുടെ ഈ നമ്മുടെ ഈ സിനിമാ കലയെ ഇത്ര മ്ലേച്ഛമായി കാണുന്ന ഒരു മനോഭാവം. മറ്റൊന്ന്, സ്ത്രീകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവില്ലായ്മ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യവസ്ഥ. അല്ല, മുമ്പ് ഞാൻ ഓർക്കുന്നു ഒരു ദൂരദർശനിലെ വാർത്ത വായിക്കുന്ന ഒരു യുവതി ഒരു പ്രേസന്റെ പരസ്യത്തെ നിന്നു കൊടുത്തുന്നത് കൊണ്ട് മാത്രം അവരെ പുറത്താക്കിയിട്ടുണ്ട് ദൂരദർശൻ. ആ ഉണ്ട്, പേരൊന്നും പറയുന്നില്ല. അങ്ങനെയും നമ്മുടെ നാടിന്റെ സംഭവം ഉണ്ടായിട്ടുണ്ടാവുന്നില്ല. ഇന്നവര് കാണിക്കുന്ന ഇതില് ഇത് ഷോയില് കാണിക്കുന്ന അവരുടെ വികലമായ ഡ്രസ്സുകൾ അതൊക്കെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സംസ്കാരത്തിനെ വിട്ടുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പിടിക്കുന്നതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇതല്ല. അവരൊക്കെല്ലാം മലയാളം സംസാരിച്ചു പോയാൽ എന്തോ ഒരു കുറഞ്ഞു പോയി, കുറവുണ്ടായി, കുറച്ച് കുറവുണ്ടായി പോലെ തോന്നലുകൾ. ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എത്ര അക്ഷരമാല ഉണ്ടെന്ന് ഇംഗ്ലീഷ് എന്നുള്ളതിന് പകരം മംഗ്ലീഷ് എന്നൊരു പേരുണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും ഈ കൊല്ലത്ത് നടന്നിട്ടുള്ള ആ രണ്ട് പെൺകുട്ടികളുടെ ആത്മഹത്യ എന്ന് പറയുന്നത്, ഈ ഒരു ഐ ഡി ഫേസ്ബുക്കിൽ ഒരു ഐ ഡി സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ മറ്റൊരു സുഹൃത്തിനെ അല്ലെ ബന്ധുവിനെ ഒരു കാമുകനെയായിട്ട് സൃഷ്ടിച്ചു കൊടുക്കുകയും ഈ കാമുകനുമായിട്ട് ഒളിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ആ കൊണ്ടെത്തിച്ചു കഴിയുമ്പോൾ അത് പുറത്തറിയും. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനക്കേടുണ്ടാകും, അത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സമൂഹം വളരെയധികം ചർച്ച പെൺകുട്ടികൾ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ജീവിക്കുന്നതിന് വേണ്ടി, ആ പുരുഷനുമൊത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം ജീവിതത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് തുനിയേണ്ടത്, അല്ലാതെ മറ്റൊരു കാമുകന്റെ പുറകെ പോകേണ്ടതല്ല. ഭർത്താവിനോട് ഭർത്താവിനോട് പറയാത്ത ചില കാര്യങ്ങൾ കാമുകനുമായിട്ട് പങ്കുവയ്ക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. സ്വന്തം ഭർത്താവിനോട് പറയില്ല, കാമുകനോട് പറയും. സ്വന്തം ഭർത്താവിനോട് തമാശ പറയില്ല, കാമുകനോട് തമാശ പറഞ്ഞു. വികലമായ ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുകയാണ്. അപകടം വളരെയധികം അറിവും വിവേകവും വിദ്യാഭ്യാസവും ഉള്ള നാടാണ് നമ്മുടെ നാട്. അതനുസരിച്ച് ആ അറിവും വിവേകബുദ്ധിയും എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ആയതിനാൽ ഈ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ അടുത്ത സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീധന പണത്തിന്റെ പേരിൽ ധാരാളം പീഡനങ്ങൾ ഉണ്ടാവുകയും ആ പീഡനങ്ങൾക്കെല്ലാം ബലിയാടാകുകയും ചെയ്തുള്ള പെൺകുട്ടികളാണ്. അതേപോലെ തന്നെ പറഞ്ഞതുമാണ് കാമുകന്റെ പിന്നാലെ പോകുന്നതിന്റെ പേരില് മറ്റു മരണങ്ങൾ ഉണ്ടാകുന്നതും അതും സ്ത്രീകളിലാണ് എത്തിപ്പെടുന്നത്. ഇല ചെന്ന് ഉള്ളിൽ വീണാലും ഉള്ളു ചെന്ന് ഇലയിൽ വീണാലും കേടുവരുന്നത് സ്ത്രീക്കാണ്, ആ ഇലയ്ക്കാണ്, ആ ഇലക്കുള്ളത് ഒരു സ്ത്രീക്കാണ് എന്നുള്ള ഒരു പഴമൊഴി നമ്മൾ ഉള്ളിൽ തട്ടി അത് കണ്ടുകൊണ്ട് എന്ത് കാര്യത്തിലാക്കിയാണ്
നമ്മളെ എത്തിപ്പെടുന്നത്, ആരുമായിട്ടാണ് സംസർഗം ചെയ്യുന്നത്, ഒരാളെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ, ആ ആളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടതിന് ശേഷം പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയുവാൻ. നമുക്ക് സന്ദേശമായിട്ട് പ്രത്യേകിച്ച് യുവതികളായ വിദ്യാർത്ഥികളായ പറയാനുള്ളത്, നിങ്ങള് അച്ഛന്റെ ബൈക്കിന്റെ പറയില്ല, സ്കൂളിന്റെ പറയിരിക്കുമ്പോഴത്തെ നിങ്ങള് ഫേസ്ബുക്ക് ആക്കുന്നവരെ നമ്മളൊക്കെ വളരെ അപകാശികമായിട്ടാണ് ഈ കുട്ടികളെ കാണുന്നത്. മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഇതെല്ലാം ഒരു വലിയ ഗമയായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ അത് വളരെ തെറ്റാണ്. ദൂരെ നിന്ന് കാണുന്നവരെ ഈ ഇങ്ങനെ പോകുന്ന ആൾക്കാരെ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് കാണുന്നത് എന്നുള്ള ഒരു സത്യം വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. ആവശ്യത്തിന് നമ്മൾ വാട്സപ്പ് നോക്കണം, ഓൺലൈനിൽ നമ്മൾ കാര്യങ്ങൾ നോക്കണം, ഇതെല്ലാം ആവശ്യത്തിനാവണം. അനാവശ്യത്തിനായി കഴിഞ്ഞാൽ അധികമായാൽ അമൃതം വിഷമാണ്. അധികമായതാണ് കൊല്ലത്ത് നടന്നത്. അതിനുദാഹരണമാണ്. ഇനി അങ്ങനെ ഒരു അധികപ്പെട്ടുണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ആ ശ്രമത്തിലൂടെ നമ്മുടെ നാടിന്റെ നന്മയും സംസ്കാരവും നിലനിർത്തുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.